ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് ടെൻ എസ് ആണ്. 15,000 ആണ് ഈ മോഡലിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ തന്നെ 16,000 വേരിയൻ്റ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 15,000 6GB 64GB വേരിയൻ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുക. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ആദ്യം നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം അതിൻ്റെ ഒരു റിവ്യൂവും പറഞ്ഞുതരാം. അപ്പോൾ ബോക്സ് തുറക്കും തന്നെ നമുക്ക് ഫോണാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്. അപ്പോൾ ഫോണിൻ്റെ ഡീറ്റെയിൽ നോക്കാം, നമുക്ക് പിന്നെ നോക്കാം. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് ഒരു മിനി ബോക്സ് ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് സിം ഇജക്ഷൻ ടൂള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ട് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ കൂടെ ഒരു കവറ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കവറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് കളറിലുള്ള ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ഡേറ്റ കേബിളാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് ഡേറ്റ കേബിളിൻ്റെ. അതുപോലെ അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ബോക്സിലുള്ളത് ഒരു വൈറ്റ് കളറിലെ ചാർജിങ് അഡാപ്റ്റർ ആണ്. ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 15 വാട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ആണ്. അത് നല്ല ബിൽഡ് ക്വാളിറ്റിയിലുള്ള ഒരു അഡാപ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് റെഡ്മി നോട്ട് ടെൻ എസിൻ്റെ ബോക്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് ബോക്സിനുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ലുക്ക് നോക്കാം. ഫസ്റ്റ് ലുക്കിൽ തന്നെ നോക്കിയാണെങ്കിൽ ഫോൺ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ഒരു ഗ്ലോസി ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഒരു ഡ്യുവൽ കളർ ഡിസൈൻ, അതായത് പൊക്കത്തൊരു വൈറ്റ് ഷെയ്ഡും താഴത്തോട്ടൊരു ബ്ലൂ ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തത് സീ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ്. പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കവർ ഇട്ട് വേണം എപ്പോഴും ഫോൺ യൂസ് ചെയ്യാനായിട്ട്. അതെനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. കാരണം ഇത്രയും പ്രൈസ് ഉള്ളൊരു ഫോണിന് ഒരു ഗോറില്ല ഗ്ലാസിൻ്റെ ഗ്ലാസ് ഡിസൈനെങ്കിലും കൊടുക്കേണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിൽ 4 ക്യാമറയാണ് വന്നിട്ടുള്ളത്. 64GB പ്രൈമറി ക്യാമറ, 8 MP സെക്കൻഡറി ക്യാമറ, പിന്നെ അഡീഷണൽ ആയിട്ട് 2MP ക്യാമറ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 13MP ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ബാക്കിലല്ല ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയാനുള്ള. ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് വളരെ സ്റ്റൈലിഷായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഫോൺ ബൂട്ട് ചെയ്ത് അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 6.43 ഇഞ്ചിൻ്റെ ഒരു മാസീവ് AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ക്വാളിറ്റി ഉണ്ടാവും ഡിസ്പ്ലേക്ക്. അതുപോലെ തന്നെ വളരെ നല്ല കളറും ആയിരിക്കും. പിന്നെ വളരെ കുറച്ച് ചാർജ് ഇതിൻ്റെ ഡിസ്പ്ലേ എടുക്കുകയുള്ളൂ. അതാണ് ഈ AMOLED ഡിസ്പ്ലേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. വളരെ കുറച്ച് ചാർജ് മതി. അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് പറ്റി പറയുകയാണെങ്കിൽ സാധാരണ റെഡ്മി ഫോൺ യൂസ് ചെയ്താലൊക്കെ അറിയാം, നോർമൽ യൂസർ ഇൻ്റർഫേസ് ആണ് ഇതിലും വന്നിരിക്കുന്നത്. കമ്പനി അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആപ്പ് ഡ്രോയർ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് 60Hz റിഫ്രഷ് റേറ്റേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ പഞ്ച് ഹോൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലായിട്ടാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റിയൊക്കെ പറയാനുള്ളത്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഡിസ്പ്ലേ വളരെ നന്നായിട്ടാണ് തോന്നിയത്. നല്ല കളറും നല്ല ബ്രൈറ്റ്നെസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളൊന്ന് ഫുൾ ബ്രൈറ്റ്നെസ്സിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫോണിൻ്റെ ഓവറോൾ ലുക്കും ഒന്നുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഫോൺ ഫുൾ ബ്രൈറ്റ്നെസ്സിലായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് കളറും അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ്സൊക്കെ കാണാം. എനിക്ക് ബ്രൈറ്റ്നെസ്സിൽ കാര്യത്തിൽ വലിയ ഡ്രോബാക്ക് ഒന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ്സാണ്. നമുക്ക് എത്ര വെയിലത്തും വളരെ സ്മൂത്തായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻ്റ് അവൈലബിൾ ആണ്. സീ ബ്ലൂ, അതുപോലെ ഫ്രോസ്റ്റ് വൈറ്റ്, ഷാഡോ ബ്ലാക്ക് എന്നിങ്ങനെ 3 കളർ വേരിയൻ്റാണ് ഉള്ളത്. അതിലിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തത് സീ ബ്ലൂ എന്ന് പറയുന്ന വേരിയൻ്റാണ്. എനിക്ക് 3 കളറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീ ബ്ലൂ ആണ്. കാരണം ഡ്യുവൽ ടോൺ ഡിസൈൻ വന്നതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി ഫോണിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സിം ട്രേ വന്നിരിക്കുന്നത്. നോർമൽ സിം ട്രേയാണ് വന്നിരിക്കുന്നത്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാം. 256GB വരെ എക്സ്പാൻഡബിൾ ആണ് മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട്. അതുപോലെ താഴത്തോട്ട് വരികയും താഴത്തായിട്ടാണ് ചാർജിങ് പോർട്ട്, അതുപോലെ ഹെഡ്ഫോൺ ജാക്ക്, ഒരു സ്പീക്കറും വന്നിട്ടുണ്ട്. ടൈപ്പ് സി ടൈപ്പ് ചാർജിങ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. 3.5mm നോർമൽ ഹെഡ്ഫോൺ ജാക്കുമാണ് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വോളിയം ബട്ടൺ ഉണ്ട്. അതിൻ്റെ താഴത്തായിട്ട് തന്നെ പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ ടോപ്പിലോട്ട് വരികയാണെങ്കിൽ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോൺ തന്നെ വീട്ടിലെ സ്മാർട്ട് ഡിവൈസിൻ്റെയൊക്കെ റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വെർഷനാണ്. Android 11 തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 വേരിയൻ്റ് അവൈലബിൾ ആണ്. ഒന്ന് 6GB 64GB വേരിയൻ്റ്, അതാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തത്. അതിന് 15,000 പ്രൈസ് വന്നിരിക്കുന്നത്. പിന്നെ 6GB 128GB വേരിയൻറ്റും ഉണ്ട്. അതിന് 16,000 ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
അപ്പോൾ അടുത്തായിട്ട് നമുക്കിതിൻ്റെ ബാറ്ററിയെ പറ്റി പറയാം. ഇതിൻ്റെ അകത്ത് വന്നിട്ട് 5000 mAh ഒരു മാസീവ് ബാറ്ററി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം സുഖമായിട്ട് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. നിങ്ങൾ ഹെവി ആയിട്ട് യൂസ് ചെയ്താലും ഒരു ദിവസം ഒരു സംശയമില്ല നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വളരെ കുറച്ച് മാത്രമേ പവർ കൺസ്യൂം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചറിലേക്ക് വരാം. പ്രൊസസ്സർ, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മീഡിയ ടെക്കിൻ്റെ G95 പ്രൊസസ്സറാണ്. വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവരുന്ന ഒരു പ്രൊസസ്സറാണ്. നിങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാം. ഇതിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ മൾട്ടി ടാസ്കിങ്ങിൽ ഹാങ്ങോ അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാ ഏരിയയിലും ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഹൈലൈറ്റഡ് ഫീച്ചേഴ്സായിട്ടാണ് തോന്നിയത്. എനിക്ക് അങ്ങനെ ഡ്രോബാക്ക് ആയിട്ട് പറയാനൊന്നും തോന്നിയില്ല. നിങ്ങളിപ്പം ഒരു ക്യാമറ സ്പെസിഫൈ ചെയ്താണ് വാങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ ക്യാമറ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ വളരെ നല്ലതാണ്. അതുപോലെ വളരെ മികച്ചൊരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു രണ്ട് ഡ്രോബാക്കാണ് ഇതിനകത്ത് തോന്നിയത്. ഒന്ന്, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് തോന്നി. ഒരു ഇൻഹാൻഡ് ഫീൽഡിൽ അത്ര സെക്യൂരിറ്റി ഇല്ല, താഴത്ത് വീണാൽ പെട്ടെന്ന് പൊട്ടു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബാക്ക് ബോഡി പ്ലാസ്റ്റിക് ബോഡിക്ക് പകരം ഗ്ലാസ് ബോഡി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. ഇത് രണ്ടും മാത്രമേ എനിക്കൊരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു താഴ്ന്നു നിൽക്കുന്ന ഫീച്ചേഴ്സൊന്നും എനിക്ക് തോന്നി, അത് രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.